നമുക്ക് ഈസി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. ഈക്വൽ ആയിട്ടുള്ള ഫ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ രണ്ട് സൈഡിൽ നിന്നും കുറേശ്ശെ കട്ട് ചെയ്ത് കളയാം. നമുക്കിനി ഇതിനെ ഈക്വൽ തിക്നെസ്സുള്ള സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഒരുപാട് കട്ട് കുറയ്ക്കുകയും വേണ്ട, ഒരുപാട് കട്ട് കൂട്ടുകയും വേണ്ട. ഒരു മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇനി ഫ്രൈസിൻ്റെ ആകൃതിയിൽ നമുക്കിതിനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പൊട്ടറ്റോയുടെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് തിരുമ്മി വെച്ചാൽ മതി. അല്ലാതെ അതെടുത്ത് വെള്ളത്തിലിട്ട് വെക്കരുത്. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോകും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് മൂടി വെച്ച് അടച്ചു വെച്ചിട്ട് ഇതൊരു 4 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് മാറ്റിയിട്ട് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് വെക്കാം. 5 മിനിറ്റ് ഇതിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു കിച്ചൺ ടവലിലോട്ടോ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്തോ ആ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നിരത്തി വെക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡബിൾ ഫ്രൈ ചെയ്യുന്ന കാരണം ആദ്യം തന്നെ നമുക്ക് ഒരുപാട് മൊരിയിച്ചെടുക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിങ് എടുക്കാം. കളറ് മാറാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയിട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിനി ഇത് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് തീ നല്ല കൂട്ടി വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ഗോൾഡൻ കളറിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഫ്രൈസാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.